സ് ഇന്ന് നമ്മളൊരു ആൻറ്റിക് ബോട്ടിലാട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വർക്ക് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാർട്ടിൻ്റെ മെയിൻ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഷട്ടിൽ ബാറ്റാട്ടോ അപ്പോൾ നിങ്ങൾ പുതിയ ഷട്ടിൽ ബാറ്റൊന്നും എടുക്കരുത് പോയ പഴയ ഷട്ടിൽ ബാറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എൻ്റെ ഈ ഒരു ഷട്ടിൽ ബാറ്റിൻ്റെ പിടിയും അതെല്ലാം പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് ഇപ്പോൾ ഷട്ടിൽ ബാറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരെയും ഒരു ബോട്ടിലാർട്ട് ചെയ്യാതിരിക്കരുത് ഷട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പോയ ചാർജറുകളും വയറുകളും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ബോട്ടിലാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഷട്ടിൽ ബാറ്റിൻ്റെ ഒരു ത്രെഡ് പോയത്തെ സംഭവമില്ല അതാണ് ഊരി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ കത്രിക വെച്ച് ഏതെങ്കിലും ഒരു വശത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഈ ഒരു ലൈൻ ഊരി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഊരാൻ പറ്റും അങ്ങനെ നിങ്ങൾ ഊരാവുള്ളൂ ഞാൻ ആദ്യം ഒരു കൊട്ടതാരം കാണിച്ചു ഞാൻ ആദ്യം ഇതേപോലെ ഊരിയിട്ട് കട്ട് ചെയ്തു അങ്ങനെ ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഊരിയാലേ നമുക്കൊരു ബോട്ടിലിനും കംപ്ലീറ്റ് ആയിട്ട് ചുറ്റാനുള്ള ലെന്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഞാനിതൊന്ന് ഊരി എടുത്തിട്ട് വരാട്ടോ ഒരു രണ്ട് ലൈന് കണ്ടിട്ട് ായിട്ട് ഊരി എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഊരിയെടുത്തിട്ടുണ്ട് അതാ കണ്ട ഈ ഒരു ത്രെഡാണ് ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് ചുറ്റി ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ നമ്മുടെ ബോട്ടിൽ ഇനി നമുക്ക് ഈ ത്രെഡ് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം അപ്പം നമുക്ക് ഗ്ലൂഗൺ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം അപ്പം ഈ ഒരു ഡിസൈനിലാണ് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഞാനിരിക്കുന്നത് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഗ്ലൂഗൺ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂഗണിന് പകരം നിങ്ങൾക്ക് ഫെവി ബോണ്ട് പോലത്തെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗൺ എടുത്തത് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഫെവീക്കുള്ളവെച്ചും ഈ അടുത്തിട്ട് ചിലപ്പോൾ ഒട്ടുമായിരിക്കും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല കേട്ടോ അപ്പം അതൊക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ത്രെഡ് ബോട്ടിൽ ഫുള്ളും ഒട്ടിച്ചെടുക്കാം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടനോട് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിന്റെയും പിക്ചേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കേറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും പിന്നെ മറക്കരുത് പിന്നെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ മോട്ടിലാർട്ട് ഡ്രൈ പിക്സ് ഇങ്ങോട്ടാണ് അയച്ചു തരേണ്ടത് അപ്പോൾ ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട് അപ്പൊ ഓരോ വീഡിയോസിലായിട്ട് ഞാൻ അയച്ചു തരുന്നവരുടെ അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ോ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തും കൂടി ഇടാട്ടോ ഇപ്പൊ ഞാൻ നമ്മുടെ ബാറ്റിന്റെ ത്രെഡ് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മളിങ്ങനെ ബാറ്റ് അത് പറിച്ചെടുക്കുമ്പോൾ അത ഇതേപോലെ കിട്ടി ഈ സൈഡിൽ നിന്നാണ് കിട്ടുന്നത് അത് നിങ്ങൾ എടുത്തു വെച്ചോളൂ പിന്നീട് നമുക്ക് ഒരു ക്രാഫ്റ്റ് ആട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലാർട്ടിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് ബോട്ടിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫെവികോളിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാം ഫെവികോളിൻ്റെ മിക്സ് ഉണ്ടാക്കിയ റേഷൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്നാലും ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ് രണ്ട് സ്പൂൺ ഫെവികോളിന് ഒരു സ്പൂൺ വെള്ളം എന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് ഫെവികോളിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഫെവികോളിൻ്റെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ആദ്യം നിങ്ങൾ ഫെവികോളിൻ്റെ മിക്സ് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കുക എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ശേഷം ഒരു കോട്ടയുടെ ഫെവിക്കോളിൻ്റെ മിക്സ് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ബോട്ടിൽ ഫുള്ളും ടിഷ്യൂ പേപ്പർ കവർ ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൽ ഫുള്ളും ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇച്ചിരി വലുതായി പോയി ഇതിനേക്കാളും കുറച്ചുകൂടെ കുഞ്ഞ് ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പേപ്പർ പ്ലേറ്റ് ആണ് ഇതേപോലെ സിൽവർ കോട്ടിംഗ് ഉള്ള പേപ്പർ പ്ലേറ്റ് ഇനി നമുക്ക് ഇതിലേക്ക് പെറ്റൽ വരച്ച ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഫ്ലവറിനെ ഏകദേശം ഇതേപോലത്തെ അഞ്ച് പെറ്റലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അഞ്ചെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ കുറച്ച് പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊരു കുഞ്ഞ് സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും വലിയ സെർക്കിൾ ഒന്നും വേണ്ട ഒരു ചെറിയ സർക്കിൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കും അതിലേക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പെറ്റൽസ് എല്ലാം ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കും അപ്പോൾ ഫെവീ കോൾ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഫ്ലവറിന്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ച ശേഷം എന്താ ഇതേപോലെ പതുക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പേപ്പർ ടേബിൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി നന്നായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇതേപോലത്തെ ഒരു ഏഴ് ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ എടുക്കാട്ട് അപ്പോൾ ബോട്ട് ഇത് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഓരോന്നായിട്ട് ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു വള്ളി പോലെ വെച്ചേക്കുന്നിടത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ ആദ്യത്തെ ലൈനിൽ ഒരെണ്ണാണ് ഒട്ടിക്കുന്നത് രണ്ടാമത്തെ ലൈന് രണ്ടെണ്ണം മൂന്നാമത്തെ ലൈന് മൂന്നെണ്ണം നാലാമത്തെ ലൈന് വീണ്ടും ഒരെണ്ണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്ന ബോണ്ട് വെച്ചാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ഏത് കമ്മി വേണേലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ഈ അറേഞ്ച്മെന്റ് ഒക്കെ മാറ്റാവുന്നതാണ് ഞാൻ അപ്പം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിന്റ് ആണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ലീവ് ഫ്ലവേഴ്സിലേക്ക് ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിന്റ് ഒരു ബ്രഷ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്ത ശേഷം ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചോടത്തെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇത് ബോട്ടിൽ ഫുൾ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ ഫ്ലവർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്നടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇവിടെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് പേൽ മെറ്റാലിക് ഗോൾഡ് ആക്രിലിക് പെയിൻ്റ് ആണ് അപ്പം നമുക്ക് ഇത് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലവർ എല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് കൈവെച്ച് ടച്ച് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു ബാറ്റിൻ്റെ ത്രെഡ് കൊടുത്തിട്ടുണ്ടല്ലോ അത് അതിലും നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു ഗോൾഡൻ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് വരാം അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ആൻറ്റിക്കായിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വെയ്സ് അപ്പോൾ അത് കാണാത്തവരുണ്ട് സ്ക്രീനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഹൈലൈറ്റ് ചെയ്ത ശേഷം ഇന്നത്തെ ബോട്ടിൾ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആൻഡിക് ബോട്ട് ഫൈനൽ ലുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ബോട്ടിലാർട്ടിന്റെ ബാക്കി ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബായ് ആരും പോകല്ലേ ഇന്ന് നമുക്ക് ട്രൈ പോയി കണ്ട് വെമ്പള്ളിയിൽ നിന്നും നദാനിയായി ജോനാഥനും കൂടി ചെയ്ത മനോഹരമായ ഒരു ബോട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ പിക്ചറാണ് അയച്ച് തന്നേക്കുന്നത് ഹോർക്ക് ലൈറ്റൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് നദാനിയായിക്കും ആയിക്കും ജോനാഥനും എൻ്റെ അഭിനന്ദനങ്ങൾ